കാര്യവും കാരണവും ഇനി വിസ്തരിച്ചിട്ട് ആവശ്യമില്ല. എലിക്കും മുള്ളിനും കേടില്ലാത്ത രീതി നമുക്കിതങ്ങ് അവസാനിപ്പിച്ചോളെ. അവസാനിപ്പിക്കണം പറഞ്ഞ അവസാനിപ്പിക്കണമെന്ന് തന്നെ ഒരു അബദ്ധം പറ്റി. അടുത്ത കൂട്ടുകാരനുള്ളെന്ന് വിചാരിച്ച് മറ്റൊന്നോർക്ക് അതെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. ഇനിയിപ്പോ ആ അബദ്ധം തിരുത്ത തന്നെ അത്രയല്ലേ പറ്റൂ. കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ദൈവത്തെ ഓർത്ത് ഈ ബന്ധം ഒഴിയാറണം. എന്നെ മാത്രം പ്രതിക്കൂട്ടിൽ കയറ്റിക്കൊണ്ട് നിങ്ങൾക്ക് കയറി ഞെളിയാവണം. മിസ്റ്റർ സുഗു, എന്റെ പെങ്ങളെ കണ്ണീരുടിപ്പിച്ച് വയ്യാധാരമാക്കിയാൽ പോരാ, പിന്നെയും നിന്ന് ന്യായം പറയണം. എന്റെ ജീവിതം കൂടെയാണ് വയ്യാധാരമായത്, പറയുമ്പോ അത് ഓർക്കണം. തന്റെ ജീവിതം പെരുമയിലാങ്കി തന്റെ കൊല്ലുകളൊന്നുണ്ട, തന്നെ അനുഭവിച്ചോളൂ. അനാവശ്യം പറയണം. എന്താ ഇത്, നിങ്ങൾ ഇങ്ങനെ പറയും ഞാൻ അറിയുന്നു. സുഗു ക്ഷോഭിക്കുന്ന കുറ്റം പറയും. ആകെയുള്ള ഒരേ ഒരു പെങ്ങള് അവർക്ക് ഇങ്ങനെ ദുർവിധി വരുമ്പോ ആരായാലും സമ്മതം വെച്ച് പോകും. എനിക്ക് അവളുടെ വളർച്ചയെ കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളൂ. ഞാൻ എന്താ മനുഷ്യനല്ലേ, എനിക്കേറ്റ മുടികളെ കുറിച്ച് എന്താ ആരും പറയാത്തത്. ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് എന്താ ഒരു സ്ഥലം പറഞ്ഞു. ഞാനും അനിയും തമ്മിലുള്ളത് ഞങ്ങൾ തീർത്തോളം. ഞങ്ങളെ പിടിക്കാൻ ആരും ബുദ്ധിമുട്ടുണ്ടോ? ഏറ്റവും കലക്കളിയ ഞാനിപ്പോ വരാം. വേണ്ട, എന്നെ തൊടണ്ട. അരയിൽ നിന്ന് ആശാരിച്ചേം കടിച്ചു, പിന്നെ ഈ മുറുമുറുപ്പ് വേണോ നീലിയെ? എന്നെ തല്ലിയപ്പോഴല്ലേ ഞാൻ ഇറങ്ങിപ്പോന്നെ. ഐ എം സോറി. ഇനി എന്നെ തല്ലുമോ? ഒരു സംശയം വേണ്ട, അടങ്ങി ചൊൽപ്പടിക്ക് നിന്നില്ലെങ്കിൽ തല്ലി നിന്നെ ഞാൻ സൂപ്പാക്കും. അപ്പ ഇറങ്ങി ഞാൻ ആ പടി, പക്ഷേ പുറകെ വന്ന് വിളിക്കണം. ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വയ്യ. ഞാൻ വരില്ല. നീ എന്നോടാണ് ഈ പറയുന്നത് വരില്ലെന്ന്? നിന്റെ സുഗേട്ടനോട്? ഞാൻ വരില്ല സുഗേട്ടാ, വരില്ല. നോക്കു സുജയ്, ഒക്കെ എന്റെ കുറ്റാണ്, നീ ക്ഷമിക്ക്. സുഗേട്ടനെ നിനക്കറിഞ്ഞൂടെ? അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ ചെയ്തു എന്നല്ലാതെ അതൊക്കെ മറന്നുകളാ. മറക്കാനായിട്ട് ഞങ്ങൾ തന്നെ യാതൊരു പ്രശ്നമില്ല. ഇല്ല സുജയ്, ഞാൻ പുറപ്പെട്ടെ, കൊച്ചിനെ ഒരുക്ക്. നീ ഇല്ലാത്തതുകൊണ്ട് വീടാകെ കൊഴഞ്ഞു മറിഞ്ഞു കിടക്കുക. ഞാൻ വരില്ല സുജയ്. തമാശ പറയേ, വേഗം പുറപ്പെടാൻ. എന്നെ നിർബന്ധിക്കണ്ട, ഞാൻ വരില്ല. വിഡ്ഢിത്തം പറയായിരിക്കും സുജയ്, നീ സൂനോടൊപ്പം മര്യാദ. ചേട്ടൻ പറയുന്ന അനുസരിക്കും സുജയ്. എന്താ മോളെ ഇത്? ചിലപ്പോ അനിയത്തിന് ഇനിയും സുഗേട്ടന്റെ പെങ്ങളോട് പിണങ്ങും, അപ്പോഴൊക്കെ ഞാനും തിരിച്ചു വരേണ്ടി വരില്ലേ? നിങ്ങൾ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ മാറി വരുന്നതിനനുസരിച്ച് പന്താടാനുള്ളതല്ല ഞങ്ങൾ പെണ്ണുങ്ങളുടെ മനസ്സ്. പേഷ് മോളെ, നന്നായി. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഈ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ വില മനസ്സിലാവില്ല. സുജയ്, ഞാൻ ചെയ്തത് തെറ്റാണ്. ഞാൻ കാരണമാണോ ചെയ്തത്? എനിക്ക് വേണ്ടി പറയുന്നത് മനസ്സിലാക്കി സുജയ്. പെട്ടെന്നുള്ള വികാരക്ഷോഭം കൊണ്ട് ഞാൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തു, അത് തിരുത്താനാണ് വന്നത്. പ്ലീസ് സുജയ്, പ്ലീസ്. ഞാൻ വരില്ല. സുഗേട്ടിനെ മാത്രം മനസ്സിൽ വിചാരിച്ച് സുഗേട്ടിന്റെ മോനെ വളർത്തി ഞാനിവിടെ കഴിഞ്ഞോളാം. ഇത്തിരി മുമ്പ് വരെ നീ പറഞ്ഞത് കാര്യമാ, അത്രയും തോണ പെണ്ണുങ്ങൾക്ക് വേണം. പക്ഷെ ഇപ്പൊ നീ പറയുന്നതുണ്ടല്ലോ, അത് അതിപ്രസംഗമാണ്. എന്റെ മുത്തച്ഛനും ഞാനും എങ്ങനായിരുന്നു? കീരിയും ബാബും പോല, ഉരുളയ്ക്ക് ഉപ്പേരി മറുപടി പറയും. പക്ഷെ അങ്ങേര് വന്ന് വിളിക്കുമ്പോഴുണ്ടല്ലോ, അതെല്ലാം വിട്ടേച്ച് പൂച്ച പോലെ കുറെ പോവും. അതാ പെണ്ണ്, ചെല്ല, ചെന്ന് മുഖം കഴുകി അവന്റെ കൂടെ പോ. അവൻ എത്ര നേരമായി വിളിക്കുന്നു. എന്നെ നിർബന്ധിക്കണ്ട, ഞാൻ പോവില്ല. അത്ര ധിക്കാരിയായ നിന്റെ കൂടെ എന്നാൽ ഈ കൊച്ചു വളരണ്ട. തള്ള ചത്ത് ചോരമണം മാറാണ്ട് പാളയെ കടന്ന് തടച്ച നിന്നെ ഇത്ര എത്തിക്കാമെങ്കിൽ പിന്നെ നിന്റെ കൊച്ചിനെ ഈ കളവി വളർത്തും. നിന്റെ മോശയും മുറിച്ചു പിടിച്ചോണ്ട് അവിടെ ഇരുന്നു. പാടാ മോനെ, അവിടെ വരുന്നില്ലെങ്കി വേണ്ട, നിന്റെ കൊച്ചിനെ വളർത്താൻ ഞാൻ വരാം. ഇടയ്ക്ക് ഈ മുത്തശ്ശിയുടെ കണ്ണടഞ്ഞ നിന്റെ കൊച്ചിന് അത്രേ വിധിച്ചിട്ടുള്ളെന്ന് കരുതിക്കും. എടാ നീ മോനെ, ഇതൊന്ന് തുറക്ക്. എടി നീലിമേ, ഇങ്ങോട്ട് വന്നു. സുഗേട്ടാ, അല്ല പോവായോ? ഇത്രയൊക്കെ ആസ്വദിച്ച്
ഊണൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് എല്ലാം കൂടെ പോയാൽ പോരെ? എപ്പോഴെങ്കിലും ഈ ആടാകുന്ന പൊങ്ങിയല്ലോ. പരുമക്കളെ പരു.